പ്രിയമുള്ളവരെ, ഇന്നത്തെ ക്ലാസ്സിലേക്ക് നിങ്ങളെ ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നാം പഠിക്കുക നമ്മുടെ സിലബസിലെ പ്രവാചക ഗ്രന്ഥങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച്. പ്രവാചക ഗ്രന്ഥങ്ങളെക്കുറിച്ചുള്ള പ്രാഥമിക വസ്തുതകൾ നമ്മൾ താഴ്ന്ന ക്ലാസ്സുകളിൽ, ഡിപ്ലോമ ക്ലാസ്സുകളിൽ, BTH ക്ലാസ്സുകളിലൊക്കെ പഠിക്കുകയുണ്ടായി. ഈ MTH കോഴ്സിൽ നമ്മൾ പ്രവാചക ഗ്രന്ഥങ്ങളിൽ നിന്ന് ഉദാഹരണമായി പഠിക്കുക എസക്കിയേലിൻ്റെ പ്രവചന ഗ്രന്ഥമാണ്. എസക്കിയേലിൻ്റെ പ്രവചനത്തെക്കുറിച്ചുള്ള വിശദമായൊരു പഠനമാണ് ഈ കോഴ്സിലൂടെ നമ്മൾ ലക്ഷ്യം വയ്ക്കുക. ബൈബിളിലെ തന്നെ ഏറ്റവും ദുർഗ്രഹനായ പ്രവാചകൻ എന്നാണ് എസക്കിയേൽ അറിയപ്പെടുക. ഈ എസക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തെക്കുറിച്ചുള്ള പഠനം ആരംഭിക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ പതിവ് രീതി അനുസരിച്ച് എസക്കിയേലിൻ്റെ പുസ്തകത്തെക്കുറിച്ച് പഠിതാക്കളിൽ ചിലർ ഉന്നയിച്ച സംശയങ്ങൾ ഇതോടനുബന്ധിച്ച് നാം ശ്രവിക്കുന്നതാണ്. അതിനുത്തരമായിട്ടുകൂടി നമുക്ക് ഈ ക്ലാസ്സിനെ മനസ്സിലാക്കാം. ഞാൻ ഡോക്ടർ സിസ്റ്റർ ലിലീസ, തലശ്ശേരി ജോസ്കരി ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു. ആരാധനാ സഭാംഗമാണ്. MTH ക്ലാസ്സുകളാണല്ലോ അച്ഛൻ നടക്കുന്നത്. അതിൽ എസക്കിയേൽ പ്രവാചകന്റെ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളതായി തോന്നാറുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് ഒന്ന് വിശദീകരിക്കാമോ? എസക്കിയേൽ പ്രവാചകനെ മനസ്സിലാക്കുക ദുഷ്കരമാണ് എന്ന് ആണ് ചോദ്യകർത്താവ് ഉന്നയിച്ച ഒരു പ്രധാന കാര്യം. അതിനോട് ഈ പ്രവാചക ഗ്രന്ഥത്തിൻ്റെ വ്യാഖ്യാനം രചിച്ചിട്ടുള്ള എല്ലാ ബൈബിൾ പണ്ഡിതന്മാരും സമ്മതിക്കുന്ന വസ്തുതയാണ്. കാരണം പ്രവാചകന്റെ സ്ഥല കാല നിർണയങ്ങളിൽ വലിയ വൈരുദ്ധ്യങ്ങളുണ്ട്. ഒരു അധ്യായത്തിൽ തന്നെ ഒരേ സമയം ബാബിലോണിൻ്റെ തീരത്തിരുന്നുള്ള കാര്യങ്ങൾ പറയും, തുടർന്ന് പലസ്തീനായിലെ കാര്യങ്ങൾ പറയും. അതായത് ഈ പ്രവാചകൻ എവിടെ നിന്നാണ് സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക ദുഷ്കരം. അതുപോലെ തന്നെ ഈ പ്രവാചകൻ പറയുന്ന സമയഗണന കാലാനുസൃതമായിട്ട് മനസ്സിലാക്കുക ദുഷ്കരമാണ്. അതുപോലെ തന്നെ ഈ ഗ്രന്ഥത്തിൻ്റെ അവതരണ ശൈലിയില്, ആഖ്യാന ശൈലിയില് ഉള്ള ക്രമഭംഗങ്ങൾ ഈ ഗ്രന്ഥത്തെ വ്യാഖ്യാനിക്കുക വളരെയേറെ ദുഷ്കരമാക്കുന്നുണ്ട് എന്നുള്ളതും സത്യമാണ്. അതുകൊണ്ട് തന്നെ ബൈബിളിലെ പ്രവാചക ഗ്രന്ഥങ്ങളിലെ ഏറ്റവും ദുർഗ്രഹമായ അഥവാ വ്യാഖ്യാനത്തിന് ഏറ്റവും ദുഷ്കരമായ ഗ്രന്ഥമാണ് എസക്കിയേലിൻ്റെ പുസ്തകം എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഈ പ്രവാചക ഗ്രന്ഥത്തെ മനസ്സിലാക്കുക, വ്യാഖ്യാനിക്കുക എന്ന് പറയുന്നത് ഏറെ ശ്രമകരമായൊരു വസ്തുതയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇതിൻ്റെ പഠനം നാം ആരംഭിക്കാം. ഈ ഗ്രന്ഥം വ്യാഖ്യാനിക്കുന്നതിന് മുൻപായി ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം മനസ്സിലാക്കേണ്ടത്. ചരിത്ര പശ്ചാത്തലം, എസക്കിയേലിൻ്റെ പുസ്തകത്തിന് രണ്ട് ചരിത്ര പശ്ചാത്തലങ്ങളെങ്കിലും നാം സമ്യക്കായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമത്, എസക്കിയേലിൻ്റെ പുസ്തകത്തിൻ്റെ പിന്നാമ്പുറത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്ര വസ്തുത എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ പ്രവാസകാലം. മറ്റൊന്ന് ബാബിലോണിൻ്റെ പ്രതാപകാലം. അതായത് ബാബിലോൺ സാമ്രാജ്യത്തെക്കുറിച്ച്, അതിൻ്റെ സാംസ്കാരികവും മതപരവുമായ പ്രത്യേകതകളെക്കുറിച്ച് നാം ഒരു വശത്ത് മനസ്സിലാക്കണം. അതോടനുബന്ധിച്ച് ഇസ്രായേലിൻ്റെ പ്രവാസത്തെക്കുറിച്ച് നാം തിരിച്ചറിയണം. പ്രവാസം എന്നത് ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ആവർത്തിക്കപ്പെടുന്ന ഒരു സത്യമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിവുള്ള വസ്തുതയാണ്. പ്രവാസം ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ആവർത്തിക്കപ്പെടുന്നുണ്ട്. BC 722 അസീറിയൻ ആധിപത്യവും BC 586 ബാബിലോണിയൻ ആധിപത്യവും സംഭവിക്കുന്നത്, പ്രവാസവും സംഭവിക്കുന്നതിനെ കുറിച്ച് നമുക്കറിയാം. അസീറിയൻ ആധിപത്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ
അസീറിയക്കാർ ഇസ്രായേലിനെ ആക്രമിക്കുന്നത് പല സന്ദർഭങ്ങളിലായി ആശ്രയിക്കുന്നുണ്ട്. നമുക്കറിയാം ഈജിപ്തിനും മെസപ്പൊട്ടോമിയയ്ക്കും ഇടയിൽ കിടന്ന ചെറിയ ഒരു രാജ്യമാണ് ഈ ഇസ്രായേൽ എന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് സ്വയം പര്യാപ്തതയില്ല. സൈനിക ബലത്തിൽ ഇസ്രായേൽ സ്വയം പര്യാപ്തമല്ല, സാമ്പത്തികമായിട്ടല്ല, ഭൂമിശാസ്ത്രപരമായിട്ട് ഇസ്രായേൽ വളരെ ചെറിയൊരു രാജ്യമാണ്. അതുകൊണ്ട് ഇസ്രായേൽ എക്കാലവും പല അയൽ രാജ്യങ്ങളായ ഈ സാമ്രാജ്യ ശക്തികളെ ഭയന്നാണ് കഴിഞ്ഞിരുന്നത് എന്ന് നമുക്കറിയാം. ഈജിപ്തിൻ്റെ ആധിപത്യമായിരുന്നു ആരംഭകാലത്ത് എങ്കിൽ പിന്നീട് അങ്ങോട്ടുള്ളത് അസീറിയൻ ആധിപത്യമാണ്. ഈജിപ്തിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് തിഗ്ലാത്ത് പിലേസർ മൂന്നാമൻ എന്ന് പറയുന്ന അസീറിയൻ രാജാവ് ഇസ്രായേലിൻ്റെ മേൽ തൻ്റെ ആധിപത്യം ഉറപ്പിച്ചു എന്നുള്ളതാണ് സത്യം. BC 733 തിഗ്ലാത്ത് പിലേസർ മൂന്നാമൻ എന്ന അസീറിയൻ രാജാവ് ഇസ്രായേലിനെ ആക്രമിച്ചതും കീഴ്പ്പെടുത്തിയതും. എന്നാൽ പൂർണ്ണമായും ഇസ്രായേലിലെ ആളുകളെ പ്രവാസികളായി അടിമകളായി ഇദ്ദേഹം കൊണ്ടുപോയില്ല. BC 722 ഇസ്രായേൽ എന്ന് പറയുമ്പോൾ വടക്കൻ രാജ്യമായ ഇസ്രായേൽ അഥവാ 12 10 ഉൾക്കൊള്ളുന്ന രാജ്യം എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഈ രാജ്യത്തെ അസീറിയൻ രാജാവായ സാർഗോൺ രണ്ടാമൻ എന്ന രാജാവ് കീഴ്പ്പെടുത്തുകയും ഇസ്രായേൽക്കാരെല്ലാവരെയും തന്നെ അടിമകളായി പിടിച്ചുകൊണ്ടു പോവുകയും ചെയ്തു എന്നതാണ് സത്യം. സാർഗോൺ രണ്ടാമൻ്റെ കാലത്ത് നിന്നുള്ള ചില ശിലാഫലകങ്ങൾ ഇന്ന് ലഭ്യമാണ്. അത്തരമൊരു ശിലാഫലകങ്ങൾ എഴുതിയിരിക്കുന്നത് 27,490 യഹൂദരെ സാർഗോൺ രണ്ടാമൻ ബന്ധനസ്ഥരായി അടിമകളായി പിടിച്ചുകൊണ്ടുപോയി എന്നും ഇസ്രായേലിൻ്റെ 10 ദൈവം നൽകിയ ദേശത്ത് അദ്ദേഹം ഇതര മതസ്ഥരായ യഹൂദരുമായി യാതൊരു ബന്ധവുമില്ലാത്ത വ്യക്തികളെ വിജാതീയരെ കൊണ്ടുവന്ന് കുടിയിരുത്തുകയും ചെയ്തു എന്ന് ഈ ശിലാഫലകങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. രാജാക്കന്മാരുടെ പുസ്തകങ്ങളിൽ നിന്ന് നമുക്കിതിൻ്റെ വിശദീകരണങ്ങൾ ലഭ്യമാണ്. താൻ രാജാക്കന്മാരുടെ 2 17 23 ഒക്കെ ഇപ്രകാരം കുടിയിരുത്തപ്പെടുന്ന ജനത്തിൻ്റെ ചരിത്രം വിവരിക്കുന്നുണ്ട് എന്നുള്ളതും നമുക്ക് അറിവുള്ള വസ്തുതയാണ്. അതായത് അസീറിയയുടെ നേതൃത്വത്തിലുള്ള ഒരു വലിയ ആധിപത്യം സംഭവിക്കുക വഴി ആദ്യത്തെ പ്രവാസം ആരംഭിച്ചു. അത് ഒരുപക്ഷെ അവസാനിക്കാത്തൊരു പ്രവാസമാണ്. ഇസ്രായേൽ എന്ന രാജ്യം ചരിത്രത്തിൽ നിന്ന് തൂത്തു നീക്കപ്പെടുകയും പിന്നീട് ഈ 10 ചരിത്രം രക്ഷാകര പദ്ധതിയിൽ നിന്ന് തന്നെ ബഹിഷ്കരിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് സങ്കടകരമായ യാഥാർത്ഥ്യം. അസീറിയയുടെ ആധിപത്യത്തിന് മേല് തുടർന്ന് വരുന്ന ആധിപത്യമാണ് ബാബിലോൺ ആധിപത്യം. അതായത് BC 630 അവസാനത്തെ അസീറിയൻ രാജാവ്, അസീറിയൻ രാജാവിൻ്റെ പേര് അസൂർ ബാനിപ്പാൽ എന്നാണ്. ഈ രാജാവ് മരിച്ചു. അവസാനത്തെ അസീറിയൻ രാജാവായ അസൂർ ബാനിപ്പാലിൻ്റെ മരണത്തോടുകൂടി ബാബിലോണിൻ്റെ ആധിപത്യം ആരംഭിക്കും. ആദ്യം ഈജിപ്ത്, പിന്നീട് അസീറിയ, തുടർന്ന് ബാബിലോണിൻ്റെ ആധിപത്യം. അസൂർ ബാനിപ്പാൽ അധികാരം പിടിച്ചതോടുകൂടി അദ്ദേഹം അയൽ രാജ്യങ്ങളുടെ മേലുള്ള ആധിപത്യം ഉറപ്പിച്ചു. അസീറിയയുടെ ആധിപത്യത്തിൻ കീഴിൽ ഉണ്ടായിരുന്ന രാജ്യമായിരുന്നു ഇസ്രായേല്, അതുപോലെ തുടർന്ന് ശേഷിക്കുന്ന യൂദയ എന്ന് നമുക്കറിയാം. ഈ യൂദയയെ തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ അദ്ദേഹം കരുക്കൾ നീക്കിയെങ്കിലും 597 നബുക്കദ്നേസർ എന്ന് പറയുന്ന ബാബിലോൺ രാജാവിൻ്റെ കാലത്താണ് ഇസ്രായേൽ അല്ലെങ്കിൽ യൂദയ രാജ്യം കീഴടക്കപ്പെടുക. 587 വീണ്ടും നബുക്കദ്നേസറിൻ്റെ നേതൃത്വത്തിൽ
ബാബിലോണിയൻ സൈന്യം യൂദയായെ കീഴ്പ്പെടുത്തുന്നുണ്ട്. തുടർന്ന് 582 വീണ്ടും മറ്റൊരാക്രമണം യൂദയായിക്ക് മേലുണ്ടായി. ഇങ്ങനെ ഈ മൂന്ന് സംഭവങ്ങളിലായിട്ട് ഇസ്രായേൽ യൂദയായിലെ യഹൂദരിൽ ബഹുഭൂരിപക്ഷവും നാടുകടത്തപ്പെട്ടു എന്നുള്ളതാണ് സത്യം. എന്നാൽ അസീറിയൻ ആധിപത്യം പോലെ ഭീകരമായൊരാധിപത്യമായിരുന്നില്ല ബാബിലോണിയൻ ആധിപത്യം എന്ന് നമുക്കറിയാം. കാരണം യഹോയാക്കിൻ രാജാവിൻ്റെ കാലത്താണ് ഈ അടിമത്തം യൂദയായിൽ ആരംഭിക്കുന്നത്. യൂദയായിലെ രാജാവ് അദ്ദേഹമായിരുന്നു. അദ്ദേഹത്തെ ബന്ധനസ്ഥനായി നബുക്കദ്നേസർ കൊണ്ടുപോയി എങ്കിലും നബുക്കദ്നേസറിൻ്റെ പിൻഗാമിയായിട്ട് വരുന്ന രാജാക്കന്മാർ ഈ യഹൂദരോട് വളരെ മാന്യമായ രീതിയിൽ പെരുമാറുകയും യഹൂദർക്ക് സ്വന്തമായ ഭൂമി സമ്പാദിക്കാൻ അനുവാദം നൽകുകയും തൽഫലമായി യഹൂദർ തങ്ങളുടെ പരിശ്രമശീലം കൊണ്ട് ബാബിലോണിൽ വലിയ സമ്പന്നരായിത്തീരുകയും ചെയ്തു എന്ന് നമുക്കറിയാം. പിന്നീട് പ്രവാസം അവസാനിപ്പിച്ച് തിരിച്ചു പോരാൻ രാജകൽപ്പന ലഭിച്ചപ്പോൾ, പേർഷ്യൻ ആധിപത്യം ആരംഭിക്കുമ്പോൾ അവർക്ക് തിരിച്ചു പോരാൻ അനുവാദം കിട്ടി. എന്നിട്ടും യഹൂദരിൽ നല്ലൊരു പങ്കും ബാബിലോണിൽ തന്നെ തങ്ങി എന്ന് പറയുമ്പോൾ, ബാബിലോണിയൻ ആധിപത്യം ഒരിക്കലും ക്രൂരവും നിന്ദ്യവുമായ അടിമത്തമോ പീഡനമോ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. മറിച്ച് അവർക്ക് പലവിധ സ്വാതന്ത്ര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു. സാമ്പത്തികമായും സാമൂഹികമായും അവർ നല്ല നിലയിൽ എത്തിച്ചേർന്നു എന്നൊക്കെയാണ് നമുക്ക് ഈ ആധിപത്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ ഈ ചരിത്ര പശ്ചാത്തലം മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ എന്താണ് ഈ എസക്കിയേല് ക്രമരഹിതമായി പറയുന്ന വസ്തുതകൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് നിങ്ങൾ തിരിച്ചറിയും. അപ്പോൾ യഹൂദരുടെ പ്രവാസം എന്നത് ബാബിലോണുമായിട്ട് വളരെ അഭേദ്യമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. എന്നാൽ ബാബിലോണിൻ്റെ ആധിപത്യം 539 അവസാനിക്കും. 539 സൈറസ് രണ്ടാമൻ എന്ന പേർഷ്യൻ രാജാവ് ബാബിലോണിനെ തോൽപ്പിച്ചു. അങ്ങനെ പുതിയൊരു യുഗം ആരംഭിക്കുകയാണ്, പേർഷ്യൻ യുഗം. ഈ പേർഷ്യൻ ആധിപത്യത്തിലാണ് പ്രവാസം അവസാനിക്കുന്നത് എന്ന് നമുക്ക് അറിവുള്ള വസ്തുതയാണ്. ഈ ചരിത്ര വസ്തുതകളിലെ നല്ലൊരു പങ്കും വിശദമായി നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളത് കൊണ്ട് അവയുടെ വിശദാംശങ്ങളിലേക്ക് സൂക്ഷ്മാംശങ്ങളിലേക്ക് നാം ഇപ്പോൾ പ്രവേശിക്കുന്നില്ല. എന്നാൽ ഈ അടിസ്ഥാന വസ്തുതകൾ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ എസക്കിയേൽ എന്ന പ്രവാചകന്റെ ഗ്രന്ഥം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് 630 മുതൽ 539 വരെയും നീണ്ട ഒരു ചരിത്രം, ഒരു സാമ്രാജ്യത്വ ചരിത്രം ബാബിലോണിന് ഉണ്ട് എന്നും ഈ ബാബിലോണിൻ്റെ ആധിപത്യത്തിന് കീഴിലാണ് യൂദയ രാജ്യം ഏറ്റവും ശക്തമായ അടിമത്തം അനുഭവിച്ചത് എന്നും നമ്മൾ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കണം. ഇനി ഈ എസക്കിയേലിൻ്റെ പ്രവചനകാലം എന്ന് പറയുന്നത് 586 മുൻപ് ആരംഭിച്ച് പ്രവാസകാലത്ത് ബാബിലോണിലെത്തി അവസാനിക്കുന്നതാണ് എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ പലപ്പോഴും സ്ഥലകാലങ്ങൾ മാറി മാറി പ്രത്യക്ഷപ്പെടുന്നതിൻ്റെ കാരണം പ്രവാസത്തിന് മുമ്പത്തെ അനുഭവം പ്രവാസ കാലഘട്ടത്തിലെ അനുഭവവും ഒരേപോലെ അവതരിപ്പിക്കുന്ന പ്രവാചകനാണ് എസക്കിയേൽ എന്ന് മനസ്സിലാക്കണം. ഈ എസക്കിയേലിൻ്റെ പ്രവചന ഗ്രന്ഥത്തിലെ വ്യാഖ്യാനത്തിലെ സന്നിഗ്ധതകൾ, വ്യാഖ്യാനത്തിലെ ഏറ്റവും ശ്രമകരമായ പ്രശ്നങ്ങൾ ഏതൊക്കെ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അത് മനസ്സിലാക്കിയാൽ തന്നെ ബാക്കി കാര്യങ്ങൾ എളുപ്പമായി തീരും. ഒന്നാമത്തെ ബുദ്ധിമുട്ട്, ഈ പ്രവാചകനെ മനസ്സിലാക്കാനുള്ള ഒന്നാമത്തെ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്, ഇങ്ങനെയൊരു പ്രവാചകൻ ജീവിച്ചിരുന്നു എന്നതിനെക്കുറിച്ച് പല പണ്ഡിതന്മാർക്കും അഭിപ്രായാന്തരമുണ്ട്. ഇങ്ങനൊരു പ്രവാചകനൊന്നും ഉണ്ടായിരുന്നില്ല. BC 700-500 ഇടയിൽ പ്രവചനം നടത്തിയ വിവിധ പ്രവാചകന്മാരുടെ ഗ്രന്ഥങ്ങളെ ഏതോ സംശോധകൻ എഡിറ്റർ ക്രോഡീകരിച്ച്
ഇപ്രകാരം ഒരു ഗ്രന്ഥമാക്കി പ്രസിദ്ധീകരിച്ചതാണ് എന്ന് വാദിക്കുന്ന പണ്ഡിതന്മാരുണ്ട്. അതുകൊണ്ട് ആദ്യത്തെ ചോദ്യം, പ്രശ്നം എന്ന് പറയുന്നത് അസ്തിത്വപരമായ പ്രശ്നം. ഇങ്ങനൊരു പ്രവാചകൻ ഉണ്ടായിരുന്നോ എന്ന് തന്നെ സംശയിക്കുന്ന വ്യക്തികളുണ്ട് എന്നുള്ളതാണ് സത്യം. രണ്ടാമത്തെ പ്രശ്നം, ഇത് ഒരു ഒറ്റ ഗ്രന്ഥമാണോ എന്നുള്ളത്. കാരണം ശൈലിയിൽ, അവതരണ രീതിയിൽ, സ്ഥലകാല നിർണയങ്ങളിൽ ഒക്കെ ഈ ഗ്രന്ഥത്തിൽ പല ആഖ്യാന ഭംഗങ്ങളും കാണുന്നത് കൊണ്ട് പലരും സംശയിക്കുന്നുണ്ട് ഇതൊരു ഒറ്റ ഗ്രന്ഥമാണോ. അതൊന്ന് മുൻപ് സൂചിപ്പിച്ചതുപോലെ അനേകം പ്രവാചകന്മാരുടെ പ്രവചനങ്ങളെ ക്രോഡീകരിച്ച് പിൽക്കാല സംശോധകരിൽ ആരെങ്കിലും രചിച്ചതാണോ ഈ ഗ്രന്ഥം എന്ന് സംശയിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ഈ മൂന്നാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ ഗ്രന്ഥത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുക, ഈ ഗ്രന്ഥത്തിൽ ഗ്രന്ഥകാരൻ ഒരുതരം മനോവിഭ്രാന്തിയുള്ള വ്യക്തിയെപ്പോലെയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എസക്കിയേലിൻ്റെ വ്യാഖ്യാതാക്കളിൽ നല്ലൊരു പങ്കും എസക്കിയേൽ എന്ന പ്രവാചകനെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് പറയുന്നത് എസക്കിയേലിന് എന്തോ മനോവിഭ്രാന്തി ഉണ്ടായിരുന്നു എന്നർത്ഥത്തിൽ. എന്നാൽ അത് ശരിയല്ല. എസക്കിയേൽ ഇതര പ്രവാചകന്മാരിൽ നിന്ന് വ്യത്യസ്തനാണ് എന്നുള്ളത് സത്യമാണ്. ഇതര പ്രവാചകന്മാരോട് ദൈവം സംസാരിക്കുന്നു, അവർ അതേപടി തന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കും. എന്നാൽ എസക്കിയേൽ ഇങ്ങനെ മയക്കത്തിലായിരിക്കുമ്പോൾ എസക്കിയേലിന് ദർശനങ്ങൾ ലഭിക്കും. ഈ ദർശനങ്ങളെ പ്രത്യക്ഷത്തിൽ വായിച്ചാൽ ഒരു വിധത്തിലുള്ള മനോവിഭ്രാന്തിയുടെ വിവരണങ്ങൾ എന്ന് നമുക്ക് തോന്നാം. ഉദാഹരണമായിട്ട് 1 മുതൽ 3 വരെ അധ്യായങ്ങളിൽ എസക്കിയേലിന് ലഭിക്കുന്ന ദർശനങ്ങൾ കേട്ടാൽ തീർച്ചയായും നമുക്കത് വ്യാഖ്യാനിക്കുക ബുദ്ധിമുട്ടാണ്. ചക്രങ്ങൾ ഒന്നിനുള്ളിൽ മറ്റൊന്നായിട്ട്, 4 ചക്രങ്ങൾ 4 ദിശയിലേക്ക് ഒരേ സമയം കറങ്ങുന്നു. എന്നാൽ ആ ചക്രങ്ങൾ എല്ലാം കൂടി ചേർന്ന് ഒരേ ദിശയിലേക്ക് ഒരേ സമയം നീങ്ങുന്നു എന്നെല്ലാം ഈ പ്രവാചകൻ വിശദീകരിക്കുമ്പോൾ ഇങ്ങനെയൊരു ചക്രം സാധ്യമാണോ എന്ന് ന്യായമായും ഏതൊരു മനുഷ്യനും ചിന്തിക്കാം. അതായത് ഇദ്ദേഹം ഈ പറയുന്ന കാര്യങ്ങൾ വസ്തുതാപരമല്ല, യാഥാർത്ഥ്യവുമായിട്ട് ബന്ധമില്ലാത്തതാണ് എന്ന ഒരു സംശയം നമുക്ക് ലഭിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ഉദിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. എന്നാൽ ഇത് പ്രവാചകന്റെ മനോവിഭ്രാന്തി എന്നുള്ളതിൽ അർത്ഥത്തിലല്ല ഈ വൈരുദ്ധ്യങ്ങളെ നാം മനസ്സിലാക്കേണ്ടത്. മറിച്ച് ഈ വൈരുദ്ധ്യങ്ങളെ നാം തിരിച്ചറിയേണ്ടത് ഈ പ്രവാചകൻ ശരിയായ അർത്ഥത്തിൽ തന്നെ ദൈവ സന്ദേശം നൽകുന്നു എന്ന് തന്നെ. പക്ഷേ പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചാൽ, അദ്ദേഹം സാധാരണ പ്രവാചകന്മാരിൽ നിന്ന് വ്യത്യസ്തമായി തനിക്ക് ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള മനോദർശനങ്ങളെ ആധാരമാക്കി പ്രവചനം നടത്തുന്നു എന്നുള്ള വ്യത്യാസം. ഒരുപക്ഷെ ഒരു സംസാരത്തെ ആധാരമാക്കിയുള്ള പ്രവചനമാകാം, അതല്ലെങ്കിൽ പ്രത്യക്ഷമായൊരു ദർശനത്തെ ആധാരമാക്കിയുള്ള പ്രവചനങ്ങളാണ് ഇതര പ്രവാചക ഗ്രന്ഥങ്ങളിൽ കാണുക. അതുകൊണ്ട് തന്നെ അത് വ്യാഖ്യാനിക്കുക വളരെ എളുപ്പമാണ്. എന്നാൽ സ്വപ്നവും യാഥാർത്ഥ്യവും തമ്മിലുള്ള ഒരു ബന്ധമില്ലായ്മ, അല്ലെങ്കിൽ സ്വപ്നവും യാഥാർത്ഥ്യവും തമ്മിലുള്ള ഒരു പൊരുത്തക്കേട് പലപ്പോഴും ഈ പ്രവാചകന്റെ രചനകളിലുണ്ട് എന്ന് നമുക്കറിയാം. സ്വപ്നത്തിൻ്റെ ലോജിക്ക് യുക്തിയും യാഥാർത്ഥ്യത്തിൻ്റെ യുക്തിയും തമ്മിൽ ഒത്തുപോകുന്നില്ല എന്ന് പലപ്പോഴും നമുക്കറിയാം. ഒരു സ്വപ്നം, നമ്മൾ രാത്രി കണ്ട ഒരു സ്വപ്നം, ആ സ്വപ്നം നമ്മൾ ഇന്ന സ്ഥലത്ത് വെച്ച് കാണുമ്പോൾ ആ സ്ഥലത്ത് ഒരിക്കലും ഉണ്ടാകാൻ ഇടയില്ലാത്ത വ്യക്തികൾ കൂടി ഉണ്ടായി എന്ന് നമുക്ക് കാണാം. നമ്മളൊരാൾ ഇപ്പോൾ വിദേശത്ത് ആയിരിക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ അവിടെ വെച്ച് കാണുന്നതായിട്ട് സ്വപ്നത്തിൽ കാണും. എന്നാൽ നമുക്കറിയാം നമ്മുടെ മാതാപിതാക്കൾ വിദേശത്തല്ല, അവർ കേരളത്തിലെ ഒരു സ്ഥലത്ത് വീട്ടിൽ ആയിരിക്കുന്നു. അവരെ വിദേശത്ത് വെച്ച് കണ്ടു എന്ന് സ്വപ്നത്തിൽ കാണുമ്പോൾ സ്വപ്നത്തിൻ്റെ യുക്തിയും യാഥാർത്ഥ്യത്തിൻ്റെ യുക്തിയും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് നമുക്കറിയാം. എസക്കിയേലിൻ്റെ പ്രവചനങ്ങൾക്ക് ആധാരമായി വർത്തിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിലെ ചില മായാദർശനങ്ങളാണ്
എന്ന് നാം മനസ്സിലാക്കി കഴിയുമ്പോൾ ഇതിലെ ചില യുക്തിഭംഗങ്ങളെ നമുക്ക് വ്യാഖ്യാനിക്കുക എളുപ്പമുള്ളതായി തീരുന്നു എന്ന് നാം തിരിച്ചറിയാം. അതുപോലെ തന്നെ നാലാമത്തെ മറ്റൊരു പ്രത്യേകത, ഈ പ്രവാചകൻ്റെ ഗ്രന്ഥത്തിൽ വെളിപാട് സാഹിത്യ ശൈലിയും പ്രവചന സാഹിത്യ ശൈലിയും ഒരുപോലെ ഉൾച്ചേർത്തിരിക്കും. വെളിപാട് സാഹിത്യ ശൈലിയുടെ പ്രത്യേകതകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. വിശിഷ്യ വെളിപാട് ഗ്രന്ഥം വ്യാഖ്യാനിച്ച് പഠിച്ചപ്പോൾ നമ്മളിത് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കിയത്. വെളിപാട് സാഹിത്യ ശൈലി, അപ്പോക്കലിപ്റ്റിക് ലിറ്ററേച്ചർ, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. വൈരുദ്ധ്യങ്ങളെ അവതരിപ്പിക്കുന്നു, പ്രതീകാത്മകമായി സംസാരിക്കുന്നു, പലപ്പോഴും ഒരു ദ്വന്ദ്വ ലോക സങ്കല്പം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് സംസാരിക്കുന്നു. ഇങ്ങനെ പല പ്രത്യേകതകളും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇതേ ശൈലി എസക്കിയേലിൻ്റെ ഗ്രന്ഥത്തിലുണ്ട്. എന്നാൽ എസക്കിയേലിൻ്റെ ഗ്രന്ഥം ഒന്നാകെ ഒരു വെളിപാട് സാഹിത്യ ശൈലിയിലുള്ളതല്ല, തികച്ചും പ്രവചന സാഹിത്യത്തിൻ്റെ ശൈലി ഈ ഗ്രന്ഥത്തിലുണ്ട്. അപ്പോൾ വെളിപാട് സാഹിത്യ ശൈലിയും പ്രവചന സാഹിത്യ ശൈലിയും തമ്മിലുള്ള വ്യത്യാസം നേർത്ത് നേർത്തില്ലാതാവുകയും ഇവ രണ്ടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമായി ഈ പ്രവാചകൻ്റെ ഗ്രന്ഥം മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഗ്രന്ഥത്തെ വ്യാഖ്യാനിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ ചിന്ത. അവസാനമായി ഈ പ്രവാചകനെ വ്യാഖ്യാനിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വസ്തുത, ഈ പ്രവാചകൻ ഒരേ സമയം പ്രവാചകനാണ്, അതേസമയം പുരോഹിതനാണ്, അതേസമയം ഒരു കവിയാണ്, അതേസമയം അദ്ദേഹം ഒരു യോഗാത്മക ചിന്തകൻ അഥവാ ഒരു മിസ്റ്റിക്കാണ്, അതേസമയം അദ്ദേഹം ഒരു ദൈവശാസ്ത്രജ്ഞൻ കൂടിയാണ്. എസക്കിയേൽ എന്ന ഒരു ബഹുമുഖ പ്രതിഭയെ, അതായത് പ്രവാചക പുരോഹിത സങ്കല്പങ്ങൾ, കവി, യോഗാത്മക ചിന്തകൻ, ദൈവശാസ്ത്രജ്ഞൻ, ഈ ചിന്താസരണികളെല്ലാം കൂടി ഒരേ സമയത്തൊരു ഗ്രന്ഥത്തിൽ മാറി മാറി പ്രതിഫലിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ അത് വ്യാഖ്യാനിക്കുക ദുഷ്കരമാണ്. എസക്കിയേലിൻ്റെ പല ദർശനങ്ങളും വളരെ മിസ്റ്റിക്കലാണ്, എന്ന് പറഞ്ഞാൽ യോഗാത്മകമായിട്ട് ദൈവവും പ്രവാചകനും തമ്മിലുള്ള ആ ബന്ധം ഗാഢാത്മകമായി തീരുകയും ദൈവസ്വരവും പ്രവാചകന്റെ സ്വരവും തമ്മിൽ വേർതിരിച്ചറിയാനാവാത്ത നിലയിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ബഹുമുഖ പ്രതിഭയായ എസക്കിയേലിനെ മനസ്സിലാക്കണമെങ്കിൽ എസക്കിയേൽ എന്ന പ്രവാചകനെ, എസക്കിയേൽ എന്ന പുരോഹിതനെ, ആചാരാനുഷ്ഠാനങ്ങൾക്ക് ദേവാലയങ്ങൾക്ക് ഈ ഗ്രന്ഥത്തിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനമുണ്ട്. ഇതര പ്രവാചകന്മാർ ആചാരാനുഷ്ഠാനങ്ങളെ പലപ്പോഴും എതിർക്കുമ്പോൾ ഈ പ്രവാചകൻ വ്യതിരിക്തനാണ് എന്ന് നിങ്ങൾക്കറിയാം. അതേസമയം ഇദ്ദേഹം ഒരു കവിയാണ്, ഒരു മിസ്റ്റിക്കാണ്, അതുപോലെ ഇദ്ദേഹം ഒരു ദൈവശാസ്ത്രജ്ഞൻ കൂടിയാണ്. അപ്പോൾ എസക്കിയേലിൻ്റെ വ്യക്തിത്വത്തിലെ ഈ ബഹുമുഖ പ്രതിഭകളെ ഒരുപോലെ മനസ്സിലാക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഈ പ്രവാചകനെ ശരിക്കും നമുക്ക് പഠിക്കാനാവുകയുള്ളൂ. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ നാം പ്രധാനമായും ചിന്തിച്ചത് എസക്കിയേൽ എന്ന ഈ പ്രവാചകനെ പലപ്പോഴും അധിക്ഷേപിക്കുന്നത് പോലെ അദ്ദേഹം മനോവിഭ്രാന്തിയോടെ സംസാരിക്കുന്ന വ്യക്തിയല്ല, മറിച്ച് ഇതര പ്രവാചകന്മാരിൽ നിന്നും വ്യതിരിക്തനായി സംസാരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ മനസ്സിലാക്കണമെങ്കിൽ ആ കാലഘട്ടത്തിൻ്റെ ചരിത്രം മനസ്സിലാക്കണം, എസക്കിയേൽ എന്ന വ്യക്തിയുടെ പ്രത്യേകതകൾ മനസ്സിലാക്കണം, അതുപോലെ വെളിപാട് സാഹിത്യ ശൈലിയും പ്രവാചക സാഹിത്യ ശൈലിയും തമ്മിലുള്ള ബന്ധം തിരിച്ചറിയണം. സർവോപരി ഈ പ്രവാചകൻ ദൈവീക ദർശനങ്ങളെ മനസ്സിലാക്കുന്ന